നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി, ഒന്ന് വന്നേ. എന്താ കാര്യം? കാര്യം അറിഞ്ഞാലേ നീ വരുള്ളോ? ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്യുന്നത് നീ കാണുന്നില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനേക്കാളും വലിയൊരു പ്രധാനപ്പെട്ട ആവശ്യത്തിനാണ് ഞാൻ വിളിക്കുന്നത്. എന്താ ആവശ്യം? എന്റെ കല്യാണത്തിന്റെ ചുമതല മുഴുവൻ നിന്നെ ഏൽപ്പിച്ചിരിക്കല്ലേ വിശാല്. അതിന് നീ വാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. കല്യാണത്തിന്റെ തലേന്ന് എനിക്കിടാനുള്ള ഡ്രസ്സും കുറച്ച് ആഭരണങ്ങളും ഒക്കെ എനിക്കൊന്ന് വാങ്ങിക്കണം. ഒരു ചെറിയ ഷോപ്പിംഗ്. അതിനു മുമ്പ് എന്റെ കയ്യില് മൈലാഞ്ചി ഇട്ട് തരണം. അതൊക്കെ നീ തന്നെ ചെയ്തു തരണം. അപ്പോഴേ എന്റെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യണം. ഇതൊക്കെ നിന്റെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങളാ. ഇതൊക്കെ ചെയ്തു തീർന്നിട്ട് നമുക്ക് അടുത്തത് പ്ലാൻ ചെയ്യാം. നീ ജോലി വേഗം തീർത്തിട്ടൊന്ന് വന്നേ. വാ പാർവതി. പറ്റില്ല. പറ്റില്ലെന്നോ? ആദ്യം ഞാൻ ഈ ചെയ്യുന്ന ജോലിയൊക്കെ ഒന്ന് ചെയ്തു തീർക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഓ, ഞാൻ പറയുന്നതനുസരിക്കാൻ നിനക്ക് മടിയാണല്ലേ? അത് നിനക്ക് എങ്ങനെ വേണമെങ്കിലും കരുതാം. അപ്പൊ കല്യാണത്തിന്റെ ചുമതല മുഴുവൻ വിശാലിന്റെ മുമ്പിൽ വെച്ച് ഏറ്റെടുത്തതോ? അതെന്താ, നീ വിശാലിനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? ഒരിക്കലുമല്ല. പക്ഷേ എല്ലാത്തിനും ഒരു സമയവും സന്ദർഭമൊക്കെ ഉണ്ട്. എനിക്ക് നിന്നെ കൊണ്ടുള്ള ആവശ്യം ഇപ്പോഴാ. എന്റെ ജോലി തീർക്കാതെ ഞാൻ എങ്ങോട്ടും ഇല്ല. അപ്പോ നീ എന്റെ കൂടെ വരില്ല? ഇല്ലാന്ന് പറഞ്ഞല്ലോ. നിന്നെ അനുസരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വിശാൽ, വിശാൽ! എന്താ? ഒന്നിങ്ങ് വന്നേ വിശാൽ. എന്താ ജസ്മിൻ, എന്താ വിളിച്ചത്? കല്യാണമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വേണ്ട എന്ത് സഹായങ്ങളും പാർവതി ചെയ്തു തരണമെന്നല്ലേ വിശാൽ പറഞ്ഞത്? അല്ല, അത് വിശാൽ സർ. പാർവതി, ആദ്യം ജാസ്മിൻ പറയട്ടെ, എന്നിട്ടിപ്പോ എന്താ പറ്റിയത്? ഇവക്ക് എന്നെ സഹായിക്കാൻ വയ്യാന്ന്. സർ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഏതായാലും ഇതിന്റെ പേരില് നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ട. പാർവതി, ജാസ്മിൻ എന്ത് പറഞ്ഞാലും നീ അത് ചെയ്തു കൊടുക്കണം. അവള് കല്യാണ പെണ്ണല്ലേ, അവൾക്ക് ധാരാളം ആവശ്യങ്ങളുണ്ടാവും. നീ വേണം എല്ലാത്തിനും അവൾക്കൊപ്പം നിൽക്കേണ്ടത്. നീ പറഞ്ഞു കേട്ടല്ലോ. ആ ജാസ്മിൻ, നീ എപ്പം വിളിച്ചാലും പാർവതി നിന്റെ സഹായത്തിനുണ്ടാവും, പോരെ? പാർവതി, നീ എന്നെ കുറിച്ച് എന്താ കരുതിയത്? ഇപ്പൊ ഈ ജാസ്മിൻ വിചാരിച്ച എന്ത് നടക്കും? ഇനി ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നേന്ന് നീ കാത്തിരുന്ന് കണ്ടു. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.